നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കേസരി വാരികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്നേഹബോധി എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദറിൻ്റെ പ്രസംഗമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പലവിധ വിവാദങ്ങൾക്ക് വഴിപ്പെടുകയുമൊക്കെ ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹം ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പരാമർശിച്ചത് ആർ എസ് എസിൻ്റെ പ്രചാരകനും അതുപോലെ ദേശീയ പ്രജ്ഞാപ്രവാഹിൻ്റെ സംയോജകനുമായ ശ്രീ ജെ നന്ദകുമാറിൻ്റെ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു. അത്രമേൽ തീക്ഷണമായിരുന്നു, അത്രമേൽ ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും അല്ലെങ്കിൽ ഓരോ ഭാഷണങ്ങളും. എന്തായാലും കേസരി വാരികയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ജെ നന്ദകുമാറിൻ്റെ ആ പ്രസംഗം ഇപ്പോൾ തത്വവൈ ന്യൂസ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സംപ്രേഷണം ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് സ്നേഹബോധിയുടെ അനാച്ഛാദനം നിർവഹിച്ച് നമ്മളോടൊപ്പം പൂർണ്ണ സമയം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഔദ്യോഗിക തിരക്കുകൾ കൊണ്ട് കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയ ഉദ്ഘാടകൻ ശ്രീ രഞ്ജിപ്പണിക്കർ വിശിഷ്ടാതിഥിയായി എത്തുകയും സ്നേഹബോധിയുടെ പശ്ചാത്തലമായി ഒരുക്കിയിട്ടുള്ള ആ ചുവർ ശില്പം അനാവരണം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ കെ എൻ എ ഖാദർ സർ, കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു, അനുഗ്രഹീത കലാകാരനായ സുനിൽ തേഞ്ഞിപ്പലം, നേരത്തെ ഡോക്ടർ മധു സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ പേരെടുത്ത് വിളിച്ച് നമസ്കരിക്കേണ്ട ഗോപാലൻകുട്ടി മാസ്റ്ററെ പോലെ, പി ആർ നാഥൻജിയെ പോലെ, പ്രൊഫസർ പ്രിയദർശൻ ലാൽജിയെ പോലെ ഒക്കെയുള്ള ആളുകളാണ്. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് യോഗ ദിനത്തിൽ തന്നെ യോഗത്തിൻ്റെ പ്രതീകമായ ശ്രീ ബുദ്ധൻ്റെ, ബുദ്ധ ഭഗവാന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ തുടക്കത്തിൽ ചൊല്ലിയ ബുദ്ധവന്ദന ശ്ലോകം, പാലി ഭാഷയിലെ ആ ബുദ്ധവന്ദന ശ്ലോകത്തിലും അതിലെ അവസാന ഭാഗം സമ്മാസം ബുദ്ധസ, എങ്ങനെയുള്ള ബുദ്ധനെയാണ് നമസ്കരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. സമ്യക്കായ സമബുദ്ധിയായ ഭഗവാനായ എല്ലാവിധ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന്, ജീവിതചക്രത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി അതിനെ ധർമ്മചക്രമാക്കി മാറ്റുന്ന ബുദ്ധനെ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലെ സമ്യക്കും സമബുദ്ധിയുമായ ബുദ്ധ ഭഗവാൻ, സമത്വം അല്ലെങ്കിൽ സമബുദ്ധി എന്നത് യോഗത്തിൻ്റെ മറ്റൊരു നിർവചനമാണ്. സമത്വം യോഗ ഉച്ചതേ എന്ന് ഗീത പറയും. സാംഖ്യയോഗത്തിലെ 48-ാമത്തെ ശ്ലോകം അത് കൃത്യമായി യോഗമെന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ്. ഇവിടെ ബുദ്ധഭഗവാന്റെ ജീവിതവും ദർശനവുമായി വളരെയേറെ ബന്ധപ്പെട്ടു നിൽക്കുന്നു സമത്വം യോഗ ഉച്ചതേ എന്നുള്ള ആ നിർവചനം. യോഗസ്ഥ കുരു കർമാണി സംഘം തിക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്നാണ് ഗീത പറയുന്നത്. ഭഗവാന്റെ ദർശനം, ബുദ്ധഭഗവാന്റെ ദർശനവും ആദ്യന്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത, ഈ സമത്വാവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. അതിലൂടെ മാത്രമേ മനുഷ്യൻ നേരിടുന്ന ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മെ അഭ്യസിപ്പിച്ച, പഠിപ്പിച്ച മഹാവ്യക്തിത്വമാണ് ബുദ്ധഭഗവാൻ. ഈ സമത്വബുദ്ധിയിലൂടെ അല്ലെങ്കിൽ സമ്യക് സ്ഥിതിയിലൂടെ, സമാവസ്ഥയിലൂടെ, ഈവൻനെസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇക്വാനിമിറ്റി എന്നൊക്കെ പറയും, ആ
അവസ്ഥയിൽ നിന്നാണ് ഉള്ളിൽ യോഗാഗ്നി ഉണരുന്നത് എന്ന് യോഗദർശനവും അതേപോലെ ബൗദ്ധദർശനവും ഒരുപോലെ പറയുന്നു. ഈ യോഗാഗ്നിയിലൂടെ വേണം അന്ധകരണ ചതുഷ്ടയത്തെയും അഗ്നിക്കിരയാക്കി എരിച്ച് ചിത്തശുദ്ധിയെ കൈവരിക്കാൻ. ഇവിടെ യോഗദർശനത്തിലും ബൗദ്ധദർശനത്തിലും ഒക്കെ സമാനതകൾ, വാക്കുകളുടെ പ്രയോഗത്തിൽ മാത്രമേ വാക്പ്രയോഗത്തിൽ മാത്രമേ വ്യത്യാസം കാണാനുള്ളൂ. അന്ധകരണ ചതുഷ്ടയം എന്ന് പറയുന്നത് എന്താണ് എന്ന് പ്രത്യേകിച്ച് കേസരിയില് കേസരിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ നിരന്തരം യോഗ പരിശീലനം നടക്കുന്നതാണ്. അവിടെയൊക്കെ നമ്മളിത് കേൾക്കുന്നതുമാണ്. മനസ് മനോബുദ്ധി അഹങ്കാര ചിത്തം, അതാണ് അന്ധകരണ ചതുഷ്ടയം. ഇതിനെ എരിച്ച് ശുദ്ധമാക്കുക, ചിത്തശുദ്ധിയെ കൈവരിക്കുക എന്നാണ് പറയുന്നത്. ഈ ചിത്തശുദ്ധി എന്ന് പറയുന്നത് അതാണ് ഭഗവാന്റെ ദർശനത്തിൽ ശ്രീബുദ്ധന്റെ ദർശനത്തിന്റെ സാരമായും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചിത്തശുദ്ധി, അതുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമാകും എന്നാണ്. ഇന്നേ ദിവസം തന്നെ ഈ സ്നേഹബോധി അനാച്ഛാദനം ചെയ്യാൻ നിശ്ചയിച്ചതിന്റെ പിന്നിലെ ആ ഒരു സാങ്കത്യത്തെ വിശദീകരിക്കാനാണ് ഞാൻ ഒരല്പം യോഗദർശനത്തെ കുറിച്ചുകൂടി ഇവിടെ പറയാൻ പുറപ്പെടുന്നത്. ബുദ്ധഭഗവാന്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങള്, ആ ഉപദേശ സാരങ്ങളിൽ പ്രധാനമാണല്ലോ ത്രിപിടകങ്ങൾ, വിനയപിടകം, സുത്തപിടകം, അഭിധമ്മപിടകം. പിടകം എന്ന് പറഞ്ഞാൽ പെട്ടി, പേടകം, അതിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്തിട്ടുള്ള ഉപദേശ സാരം. അതിലെ സുത്തപിടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നികായമാണ് ഖുദ്ദക നികായം എന്ന് പറയുന്നത്. ആ ഖുദ്ദക നികായത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഗൈഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പല പ്രഗത്ഭമതികളായ ഇപ്പം മാക്സ് മുള്ളറെ പോലുള്ള ആൾക്കാരുമൊക്കെ, മാക്സ് മുള്ളറുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ ഇതിലിരിക്കുന്ന ചില പണ്ഡിതന്മാർക്ക് ഒരല്പം വിരോധാഭിപ്രായം ഉള്ളവരൊക്കെ ഉണ്ടാവാം, പക്ഷെ മാക്സ് മുള്ളർ വളരെയേറെ ഈ ദർശനത്തിന് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ മാക്സ് മുള്ളറെ മോക്ഷമല്ലിക ഭട്ടൻ എന്ന് പേരിട്ട് വിളിച്ചത്. മഹർഷിയായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കണ്ടിട്ടുള്ളത്. ഇരിക്കട്ടെ, ഗൈഡ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ മാർഗദർശന ഗ്രന്ഥം എന്നാണ് ധമ്മപദത്തെ പറയുന്നത്. 423 ഗാഥകളും 26 വഗ്ഗോ എന്ന് പാലിയിൽ പറയുന്ന, അല്ലെ വർഗം എന്ന് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ പാലി നമ്മുടെ ഭാഷ തന്നെയാണ്, സംസ്കൃതത്തിലോ ഹിന്ദിയിലോ ഒക്കെ പറയുന്ന 26, അതില് ഒരു പ്രധാനപ്പെട്ട ഗാഥ ബുദ്ധ വർഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗാഥയുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ 183 സൂക്താണ്, അല്ലെ സുത്താണ് അത്. അതിൽ ബുദ്ധദർശനത്തിന്റെ കാമ്പ് എന്താണ് യഥാർത്ഥത്തിൽ ബുദ്ധദർശനം എന്ന് വിശദീകരിക്കുകയാണ്. സർവപാപസ്സ അകരണം കുസലസ്യ ഉപസമ്പത സച്ചിത്ത പരിയോധപനം ഏതം ബുദ്ധാനം ശാസനം. സർവപാപസ്സ അകരണം, സമ്യക്കാംവണ്ണം സർവപാപകർമ്മങ്ങളെയും, തെറ്റായ കാര്യങ്ങളെ, പാപം എന്ന് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് തെറ്റായ നെഗറ്റീവായിട്ടുള്ള സർവ കാര്യങ്ങളെയും അകരണം, ഇല്ലാതെയാക്കണം. അതാണ് ഒരു പ്രവർത്തനം ഈ ചിത്തശുദ്ധിക്ക്. അതിനുശേഷമോ കുസലസ്സ ഉപസമ്പത സർവകുശല, കുശലം എന്ന് ഇവിടെ കുശലം എന്ന പാലിയിൽ പറയുന്നത് നന്മകളെ ഉള്ളിലേക്ക് ആവഹിച്ചെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ചിത്തസ്സ പരിയോധപനം, നമ്മുടെ സംസ്കൃത സ്വാധീനം കൊണ്ട് നമ്മൾ ചിത്തസ്യ എന്ന് പറഞ്ഞു പോകും പാലിയില്, ചിത്തസ്സ പരിയോധപനം, ചിത്തത്തെ ശുദ്ധീകരിക്കുക, ചിത്തത്തെ തിളക്കമുള്ളതാക്കുക, ചിത്തത്തെ കൂടുതൽ കൂടുതൽ പ്രകാശമാനമാക്കുക. ഏതം ബുദ്ധാനം ശാസനം, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിത്തശുദ്ധിക്ക് അതിനുള്ള മാർഗവും ഭഗവാൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെയും ഒരല്പം സ്പർശിച്ചു പോകുന്നത് പലപ്പോഴും ബുദ്ധഭഗവാന്റെ ദർശനങ്ങൾ, ഇവിടെ നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ കേസരിയിൽ എന്തിനാണ് ബുദ്ധൻ എന്ന് ചോദിച്ചതുപോലെ തന്നെ പലപ്പോഴും തെറ്റായി നമ്മുടെ സമൂഹത്തിൽ ബൈനറികൾ സൃഷ്ടിക്കുന്നതിൽ, ദ്വന്ദ്വങ്ങളെ സൃഷ്ടിച്ചു പരസ്പരം സംഘർഷം നടത്തുന്നതിൽ അഭിരമിക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങളും ചില പ്രത്യേക തരം പ്രവർത്തനങ്ങളുമുണ്ട്. ഇന്ന് ബുദ്ധനെ അനുസ്മരിക്കുന്ന ദിവസം അത്തരം നിഷേധാത്മകമായ കാര്യങ്ങളൊന്നും ചർച്ചയ്ക്കെടുക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന അത്തരം ആളുകൾ പറയാറുള്ളത്
വിവേകാനന്ദനെ വായിക്കാത്ത, ഇതേ ഗീത വായിക്കാത്ത, നമ്മുടെ യോഗ ദർശനം എന്തെന്നറിയാത്ത, ത്രിപിടകങ്ങൾ എന്തെന്നറിയാത്ത ആൾക്കാർ പലപ്പോഴും ബുദ്ധ ഭഗവാൻ എന്തോ ഭാരതീയ ദർശനങ്ങൾക്കും സനാതന ധർമ്മവിശ്വാസങ്ങൾക്കും എതിരായിരുന്നു എന്ന് ഉരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടൊരൽപ്പം സ്പർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ കാര്യങ്ങളെ തന്നെ വളരെ സരളവും ലളിതവുമായ വിധത്തിൽ നിങ്ങളുടെ മുന്നിൽ ഖാദർ സാർ വിശദീകരിച്ചു തരും. അത്രയ്ക്ക് സരളമായി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് കുറച്ച് ഗൗരവപൂർവമായ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതേപോലെ വയ്ക്കുന്നു എന്നേ ധരിക്കേണ്ടു. നാല് ആര്യ സത്യങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നാലാണ് ആര്യ സത്യങ്ങൾ. അദ്ദേഹത്തിന്റെ ബോധോദയത്തിന് ശേഷം 49 ദിവസം നീണ്ടു നിന്ന ആ തപസ്തിരിയും അതിനുശേഷം ഉണ്ടായ ബോധോദയത്തിന് ശേഷം അദ്ദേഹം ലോകത്തോടായി പറയുന്നത് നാലാര്യ സത്യങ്ങളാണ്. ആര്യ സത്യങ്ങൾ, ഒന്നാമത്തത് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളൊക്കെ പറയുന്നതാണ് സാധാരണ എന്ന് തോന്നാം, മൊത്തം ദുഃഖവും ദുരിതവും നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഒന്ന്, ദുഃഖം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദുഃഖമാണ്, ചുറ്റുപാട് നമുക്കെല്ലാവരും നമുക്കും ഓരോരുത്തർക്കും വളരെ സന്തുഷ്ടരാണ് സന്തോഷവാന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ പോലും ഓരോ നിമിഷത്തിലും ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ സത്യം. രണ്ടാമത്തത് സമുദയ എന്നാണ് അദ്ദേഹം പറയുക. സമുദയ എന്ന് പറഞ്ഞാൽ ഈ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് പറയുക, അത് തൃഷ്ണയാണ്, ആഗ്രഹമാണ്, സംഗത്വമാണ്. ഇപ്പൊ ഗീത പരിശോധിച്ചാൽ നമുക്കറിയാം സർവനാശത്തിന്റെ കാരണം എവിടുന്നാ തുടങ്ങുന്നത്, സംഗാത് സഞ്ജായതേ കാമാ, കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. സംഗത്വത്തിൽ നിന്നാണ്, തൃഷ്ണയിൽ നിന്നാണ്, ആഗ്രഹത്തിൽ നിന്നാണ് സർവനാശം തുടങ്ങുന്നത്. ഭഗവാനും പറയുന്നു ഈ ദുഃഖത്തിന്റെ മുഴുവൻ കാരണം ഈ തൃഷ്ണയാണ്, ആഗ്രഹമാണ്, അതിനോടുണ്ടാകുന്ന സംഗത്വമാണ്. മൂന്നാമത്തെ കാര്യം നിരോധ അല്ലെങ്കിൽ നിവാരണം. ഇതിന് നിവാരണമുണ്ട്, ഇല്ലാന്ന് വിചാരിച്ചുകൂടാ. ഭഗവാൻ പറഞ്ഞു കൃത്യമായതിന് നിവാരണമുണ്ട്. നിവാരണത്തിന്റെ മാർഗം നാലാമത്തെ അദ്ദേഹം വിശദീകരിക്കുന്നു. അതാണ് അഷ്ടാംഗ മാർഗമായിട്ട് ചിത്രീകരിക്കുന്നത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണ് ഈ അഷ്ടാംഗ മാർഗം? പലയിടത്തും നമുക്ക് യോഗ ദർശനത്തിലെ അഷ്ടാംഗ യോഗത്തിലെ പല വിഷയങ്ങളും ഇതിലെ സമാനതകൾ കണ്ടെത്താം. അത്രയും കൂടുതലായിട്ട് പോകുന്നില്ല. ഈ അഷ്ടാംഗ മാർഗത്തിൽ മൂന്ന് ത്രിരത്നങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് മൂന്ന് സ്കന്ധങ്ങളായിട്ട് ഈ അഷ്ടാംഗ മാർഗത്തെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രജ്ഞാസ്കന്ധം, രണ്ടാമത്തത് ശീലസ്കന്ധം, മൂന്നാമത്തത് സമാധിസ്കന്ധം. അതിന് ഓരോന്നുണ്ട്, സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് കാര്യം, സമ്യക് വാക്ക്, സമ്യക് കർമ്മം, സമ്യക് ആജീവിക, സമ്യക് ആയാമം, അതിനുശേഷം സമ്യക് സ്മൃതി, സമ്യക് സമാധി അഥവാ സമ്യക് ധ്യാനം എന്നിങ്ങനെ പറഞ്ഞു പോകും. ഈ മാർഗങ്ങളെ വേണ്ടും വണ്ണം അനുവർത്തിച്ച് മുന്നോട്ട് പോയാൽ, അനുശീലനം നടത്തിയാൽ, അനുശാസനം പൂർവം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നാകിൽ നമുക്ക് നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിച്ച് ആ ചിത്തശുദ്ധിയിലൂടെ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്, ഈശാവാസ്യ ഉപനിഷത്തിലൊക്കെ പറയുന്ന പോലെ ഈശാവാസ്യമിതം, ഇതിലെല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാം എന്നാണ്, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഉപദേശ സാരത്തിലൂടെ. ഇത് തന്നെയല്ല നേരത്തെ സൂചിപ്പിച്ചു സ്വാമി വിവേകാനന്ദൻ യോഗ ചതുഷ്ടയത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ വളരെ മനോഹരമായ കവിതാമയമായ ഭാഷയിൽ സ്വാമിജി പറഞ്ഞു വെക്കുന്നുണ്ട്. Each soul is potentially divine. ഓരോ ആത്മാവും ആത്യന്തികമായി വിശുദ്ധമാണ്, ദൈവികമാണ്. ഓരോ ആത്മാ, അത് ഭാരതീയ തത്വചിന്തയാണ്, ബൗദ്ധദർശനത്തിൽ എല്ലായിടത്തും പറയും, എല്ലായിടത്തും ചൈതന്യമാണ്, അതെല്ലാം തന്നെ ആ ആത്മാവ് ഈശ്വരീയമാണ്. പിന്നെന്താ പറയുന്നത്, ദ ഗോൾ ഈസ് ടു മാനിഫെസ്റ്റ് ദ ഡിവിനിറ്റി ബൈ കൺട്രോളിങ് ദ നേച്ചർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഈ നേച്ചറിനെ, പ്രകൃതിയെ, നമ്മുടെ പ്രകൃതിയെ നിയന്ത്രിച്ച്, അകത്തും പുറത്തും ഒരുപോലെ നിയന്ത്രിച്ച് ഈ ദൈവികതയെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാദുർഭാവം അതിനെ പുറത്തേക്ക് കൊണ്ടല്ലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഡു ഇറ്റ് ബൈ വർക്ക് ഓർ വർഷിപ്പ് ഓർ സൈക്കിക് കൺട്രോൾ ഓർ ഫിലോസഫി, വൺ ഓർ മോർ ഓർ ഓൾ ആൻഡ് ബി ഫ്രീ. സ്വാമിജിയുടെ പറച്ചിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഈ നാല് മാർഗം, വർക്ക് കർമ്മയോഗം, വർഷിപ്പ് ഭക്തിയോഗം, സൈക്കിക് കൺട്രോൾ രാജയോഗം, ഫിലോസഫി ജ്ഞാനയോഗം, ഇതിലൂടെ, ഇതിൽ ഏതിലോ ഒന്നോ അതിലേറെയോ അതോ ഇനി എല്ലാമോ
എല്ലാം കൂടി ഒരുപോലെ പിന്നാലെ പോയിട്ട് ഇവിടെയാണ് സനാതന ധർമ്മത്തിന്റെയും ബൗദ്ധ ധർമ്മത്തിന്റെയും ഒക്കെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനം. ആൻഡ് ബി ഫ്രീ. ലോകത്തിലെ മനുഷ്യനെ സ്വതന്ത്രരാക്കാൻ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ദർശനം എന്ന് നമുക്കതിലൂടെ കാണാം. അതിനുശേഷം സ്വാമിജി പറയുന്നത്, ദിസ് ഈസ് ഹോൾ ഓഫ് റിലീജിയൻ, ഇതാണ് മതം, ഇതേള് മതം. പിന്നീട് അദ്ദേഹം പറയുന്ന എന്താണ്, ഡോക്ട്രിൻ, ഡോഗ്മ, ടെമ്പിൾ, ബുക്സ്, റിച്വൽസ് ആർ സെക്കൻഡറി ഡീറ്റെയിൽസ്. ബാക്കിയൊക്കെ നമ്മളിൽ പലരും ധരിക്കുന്നത് ഡോക്ട്രിനാണ്, ഡോഗ്മയാണ്, സിദ്ധാന്തങ്ങളാണ്, കൽപ്പനകളാണ്, അനുഷ്ഠാനങ്ങളാണ്, ആരാധനാ സ്ഥലമാണ്, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളാണ് പരമമെന്നാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നതും ബുദ്ധ ഭഗവാൻ പറയുന്നതും ഒക്കെ മതം എന്ന് പറയുന്നത് ദ ഗോൾ ഈസ് ടു മാനിഫെസ്റ്റ് ദ ഡിവിനിറ്റി ബൈ കൺട്രോളിങ് ദ നേച്ചർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. അതെങ്ങനെ? ഡു ഇറ്റ് ബൈ വർക്ക് ഓർ വർഷിപ്പ് ഓർ സൈക്കിക് കൺട്രോൾ ഓർ ഫിലോസഫീസ്. വൺ ഓർ മോർ ഓർ ഓൾ ആൻഡ് ബി ഫ്രീ. ദിസ് ഈസ് ഓൾ അബൌട്ട് റിലീജിയൻ. റെസ്റ്റ് ആർ ഓൾ, ബാക്കി എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ സെക്കൻഡറി ഡീറ്റെയിൽസ് മാത്രമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ദർശനം ഒരുപോലെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി പഠിക്കുമ്പോൾ ഇവിടെ എല്ലാം സമാനതകളെ നമുക്ക് ദർശിക്കാൻ കഴിയും. ബുദ്ധ ഭഗവാന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ദർശനവും അത് ഏതോ കാലത്ത് പ്രസക്തമായിരുന്നതും ഇന്നത്തെ കാലത്ത് പ്രസക്തമാക്കാൻ വേണ്ടി നമ്മൾ കാലികമായി വ്യാഖ്യാനിക്കേണ്ടുന്നതും അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുക, പഴയകാല കാഴ്ചപ്പാടുകളെ ഈ കാലഘട്ടത്തിന് അനുകൂലമാം വണ്ണം പാലറ്റബിൾ ഫോർമാറ്റിൽ നമ്മൾ പുനർവ്യാഖ്യാനം ചെയ്യണം എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ബൗദ്ധ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. ഇപ്പോഴും പ്രസക്തമാണ്, നാളെയും പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ലളിതമായ ഭാഷയിൽ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് മുഴുവൻ എല്ലാ കാലത്തും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ അവതാര ദിനത്തിൽ, അവതാരം ഉണ്ടാകുന്ന ദിവസം, നമുക്കൊക്കെ ആ ബുദ്ധ അവതാരത്തെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരാ പറയേണ്ട ആവശ്യമില്ല. ആ സമയത്താണ് ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന യോഗി അസിത അദ്ദേഹം ശുദ്ധോദന രാജാവിന്റെ പല വസ്തുവിലെ ശുദ്ധോദന രാജാവിനെ ദർശിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് എത്തുക. അവര് ബാല്യകാല സുഹൃത്തുക്കളാണ്, സഹപാഠികളായിരുന്നു. പിന്നീട് അസിത തപസ്സിനായിട്ട് ഹിമാലയത്തിലേക്ക് പോയി. പിന്നെ പലവട്ടം തപസ്സിന്റെ മാർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തി എന്നൊക്കെ മനസ്സിലാക്കുകയും മനസ്സിലാക്കാതെയും ഒക്കെ ശുദ്ധോദന രാജാവ് പലവട്ടം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അപ്പോഴൊന്നും വരാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ സിദ്ധാർത്ഥ രാജകുമാരന്റെ അവതാരം ഉണ്ടായ ദിവസം തന്നെ അദ്ദേഹത്താണ് പെട്ടെന്ന്. അപ്പൊ വന്നതറിഞ്ഞിട്ട് ശുദ്ധോദന രാജാവ് പോയിട്ട് നമസ്കരിക്കുന്നു, എന്താണോ വരാൻ കാരണം, അങ്ങേക്ക് ഒരു കുട്ടി ഉണ്ടായി എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും ദൂരത്ത് ഹിമാലയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ എത്തിയോ? എത്തി. എന്താ എത്താൻ കാരണം? അദ്ദേഹം അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഒന്നാണ്. ആ കൊച്ചു കുഞ്ഞിന്റെ പാദങ്ങൾ എടുത്തിട്ട് തലയിലെ ജടയില് ആ തലയിലേക്ക് വെച്ചു. അപ്പൊ ആ കുഞ്ഞ് സിദ്ധാർത്ഥൻ ആ കുഞ്ഞു കാലുകൾ കൊണ്ട് അസിതാ യോഗിയുടെ ആ ഋഷിയുടെ ജടയിലൂടെ അതിങ്ങനെ കാലിട്ട് അടിക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം പറയാണ്, എനിക്ക് വലിയ ഇച്ഛാപങ്ങളുണ്ട്, വലിയ പശ്ചാത്താപമുണ്ട്. കാരണം ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്ത് എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു എനിക്ക് പശ്ചാത്താപമുണ്ട്. കാരണം ഈ മുകുളം വിടർന്നു പൂവായി സൗരഭം വിട പരത്തുന്നത് നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് കഴിയില്ലോ. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ജന്മം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ തപസ്സുണ്ട്, ഈ ജന്മത്തോടു കൂടി അദ്ദേഹത്തിന്റെ ജന്മം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കിത് നേരിട്ട് അനുഭവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാ സീത പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, എല്ലാ കാലത്തേക്കും പ്രസക്തമായ ദർശനങ്ങൾ ലോകത്തിന് നൽകാൻ വന്നവനാണ് സിദ്ധാർത്ഥൻ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സിദ്ധാർത്ഥി അതിനർത്ഥം ഉണ്ടാക്കി തരുന്നവൻ എന്നർത്ഥമാണ് സിദ്ധാർത്ഥൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. അത് അങ്ങനെ ആവാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രസക്തമായ എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ദർശനങ്ങളെ നമുക്ക് നൽകിയ ആ മഹാത്മാവ് മറ്റൊരു വസ്തുത കൂടി പറയുന്നുണ്ട്. ഇപ്പൊ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, മനസ്സിനെ ചിത്തശുദ്ധി വരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നിഷ്പ്രയാസമായിട്ടുള്ള കാര്യമാണോ? അത്ര നിഷ്പ്രയാസമല്ല എന്നാണ് യോഗദർശനവും പറയുന്നത്, ഗീതയും പറയുന്നത്, ബൗദ്ധദർശനവും പറയുന്നത്. ധർമ്മവാദത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ചിത്തവർഗം എന്ന് പറയുന്നതായ ഒരു വർഗമുണ്ട്, അല്ലെങ്കിൽ വഗ്ഗമുണ്ട്. ആ വഗ്ഗയില് ഭഗവാൻ പറയുന്നത്, ഫന്ദനം ചപലം ചിത്തം. ചിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഫന്ദനം ചപലം ചിത്തം. ഇത് പറയുമ്പോൾ തന്നെ ഈ ഇരിക്കുന്നതിൽ പലരും അല്പം ഗീത പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉടനെ ചഞ്ചലം,
പറഞ്ഞില്ല അർജുനന്റെ ആ പ്രയോഗം പെട്ടെന്ന് ഓർമ്മ വരും. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദ്ധൃഢം തസ്യാഹം വിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കര എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്ന ധ്യാനയോഗത്തിൽ പറയുന്ന വാക്കുകൾ ഓർമ്മ വരും. കൃത്യമായിട്ടാണ് പറയുന്നത്. ഫന്ദനം ചപലം ചിത്തം ദുരക്കം ദുന്നിവാരയം, അത് എപ്പോഴും ചപലാണ്, ചലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്നുണ്ടോ ഒരു സമയത്ത്, മറ്റൊരു സമയത്ത് വേറൊരിടത്തേക്ക് പോകും. ഇപ്പൊ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താ അല്പം ദാർശനികമായ ചില കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെയൊക്കെ എത്രയോ പേരുടെ മനസ്സുകൾ എവിടെയെല്ലാമോ ഒക്കെ സഞ്ചരിച്ച് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഒറ്റ സെക്കൻഡിനുള്ളിൽ എവിടെയെല്ലാമോ ഒക്കെ പോയി, ഹിമാലയത്തിലൊക്കെ പോയ ആൾക്കാരുണ്ടാവും. ഇത് രക്ഷിച്ചെടുക്കാനോ നിവാരണം നടത്താനോ പ്രയാസമുള്ളതാണ് ഈ ചിത്തം ഭഗവാൻ പറയുകയാണ്. അതിനുശേഷം പക്ഷെ എന്നാലും അർജുനൻ ചഞ്ചലം ഹി മനോ കൃഷ്ണ പ്രമാധി ബലവദ്ധൃഢം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെയാണ് മനസ്സിനെ പിടിച്ചു കെട്ടുന്നത്, അത് വളരെ പ്രയാസമുള്ളതല്ലേ കൃഷ്ണ എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണോ കൃഷ്ണനെ ഉപദേശിക്കുകയാണോ എന്ന് മനസ്സിലായില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഭഗവാന്റെ ഒരു ഉത്തരവുണ്ട്. അസംശയം മഹാബാഹു, എത്ര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഉത്തരാണെന്ന് നോക്കൂ. മനഃശാസ്ത്രപരമായിട്ടാണ് ശ്രീകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നത്. പറയുന്നു, അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം. ശരിയാണ്, നീ പറഞ്ഞത് വളരെ കൃത്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, അത് ചഞ്ചലാണ്. പക്ഷേ അഭ്യാസേന ഇത് കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യതി. അഭ്യാസം ഉണ്ടെങ്കിൽ അതിന്റെ പരി അഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അഭ്യാസം കാണിക്കലല്ല കേട്ടോ. അതായത് നിരന്തരമായ പരിശീലനം ഉണ്ടെങ്കിൽ, അതേപോലെ വൈരാഗ്യം ഉണ്ടെങ്കിൽ, അവിടെയും മലയാളത്തിലെ വൈരാഗ്യമല്ല ഈ വൈരാഗ്യം, വിരാഗാവസ്ഥയാണ്. രാഗമില്ലാത്ത സങ്കല്പം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വൈരാഗ്യേന ച ഗൃഹ്യതെ, അതുണ്ടെങ്കിൽ പിടിച്ചു കെട്ടാം നിനക്ക്. ഞാൻ എൻ്റെ വളരെ പെരിഫറലായിട്ടുള്ള സ്റ്റഡി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയ ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ചിത്തവകയില് ഈ പ്രധാനപ്പെട്ട ശ്ലോകം സൂക്തം സൂത്രം എന്നൊക്കെ പറയുന്നത് അത് വായിച്ചാൽ ഏതാണ്ട് അതേപോലെ പറയുകയാണ് ഭഗവാൻ. ഉജു കരോതി മേധാവി, ഹേ മേധാവി ബുദ്ധിമാനായവനെ, നീ എങ്ങനെയാണോ അമ്പും വില്ലു ഉണ്ടാക്കുന്ന സമയത്ത് അമ്പിനെ നേരെയാക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ട് അസ്ത്രവിദ്യാവിദഗ്ധൻ, അസ്ത്രനിർമ്മാണ വിദഗ്ധൻ എത്ര പ്രയാസപ്പെട്ടിട്ടാണോ അതിനെ നേരെയാക്കുന്നത്. കാരണം ഈ അമ്പ് നേരെയല്ല എങ്കിൽ ലക്ഷ്യത്തിലെത്തില്ലല്ലോ. ചെറിയ വളവുണ്ടായാൽ മതി, ചെറുതായിട്ട് വളവുണ്ടായാൽ ലക്ഷ്യത്തിലെത്താതെ ഉന്നം പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോ ഉജു കരോതി മേധാവി ഉസുകാരോ നേവതേജനം, അങ്ങനെ ആക്കിയെടുക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ബുദ്ധൻ ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരിക. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുശീലനത്തിലൂടെ, നിരന്തര അഭ്യാസത്തിലൂടെ, അനുശാസനത്തിലൂടെ, അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നിയന്ത്രിച്ച് കൊണ്ടുപോയി അനുഭവിച്ചതിന് ശേഷം, അതിലൂടെ കൊണ്ടുപോയിട്ട് അനുഭവിച്ചതിന് ശേഷം, സത്യത്തെ അനുഭവിച്ചതിന് ശേഷം വേണം വിശ്വസിക്കേണ്ടത് എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതായത് അനുഭവത്തിലൂടെയാണ് വിശ്വാസത്തിലേക്ക് പോകേണ്ടത്, വിശ്വാസത്തിലൂടെ അനുഭവത്തിലേക്കല്ല. ഇവിടെയാണ് പ്രകടമായ ഒരു വ്യത്യാസം. ലോക മതങ്ങളുടെ ഇടയിൽ ബുദ്ധൻ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയിലാണ് ഇവിടെ നാം എത്തുന്നത്. അനുഭവം വേണം. അനുഭവമാണല്ലോ ശാസ്ത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പറയുന്ന അനുഭവം വേണം, അനുഭവപ്പെടണം. ആ അനുഭവത്തിന്റെ സുഗന്ധമാണ് വിശ്വാസം. ബുദ്ധ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നടത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ സന്ദേഹവാദിയാണ് എന്ന്, അഗ്നോസ്റ്റിക് ആണ് എന്നൊക്കെ ചിലര് പ്രഖ്യാപിക്കുന്നു. അതായത് എല്ലാത്തിലും സന്ദേഹമാണ്, സന്ദേഹ ആരംഭമാണ്, സംശയം വേണം. സംശയത്തിലൂടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടണം എന്നാണ് പറയുന്നത്. മറ്റൊരാരോപണം ബുദ്ധന്റെ നേർക്കുള്ളത്, ബുദ്ധ ഭഗവാന്റെ നേർക്കുള്ള അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നതാണ്. പലപ്പോഴും പലയിടത്തും ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വസ്തുതയാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, വേൾഡ് ഹിസ്റ്ററിയില് എച്ച് ജി വെൽസ് അദ്ദേഹം ഗൗതമ ബുദ്ധനെ കുറിച്ച് വർണ്ണിക്കുന്നത് വളരെ മനോഹരമായ ഒരു പദപ്രയോഗമാണ്, അത് സ്വർണത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് പലരും പറയുന്നത്. എച്ച് ജി വെൽസ് പറയുന്നത്, ഗൗതമ ബുദ്ധ ഈസ് പെർഹാപ്സ് ദ ഓൺലി ഗോഡ്ലെസ് മാൻ, ഈശ്വരഹീന മനുഷ്യൻ, അല്ലെങ്കിൽ നിരീശ്വര മനുഷ്യനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗൗതമ ബുദ്ധനായിരിക്കണം. പക്ഷെ അടുത്ത വരി ശ്രദ്ധിക്കൂ, ആൻഡ് യെറ്റ് സോ ഗോഡ്ജി, എന്നാൽ ഇത്രയേറെ ഈശ്വരപൂർണനായ ഒരു വ്യക്തിയും വേറെ ഇല്ല എന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വൈരുദ്ധ്യത്തെ രണ്ടും കൂടി എച്ച് ജി വെൽസ് നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്.
ഗോഡ്ലെസ് മാനുവാണ് ഗോഡ്ലി മാനുവാണ് ആൻഡ് ഇറ്റ് സോ ഗോഡ്ലി എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് അദ്ദേഹം ഈശ്വരനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അദ്ദേഹത്തിന്റെ ദർശനം ആദ്യന്തം പരിശോധിച്ചാൽ ഈശ്വരനെ കുറിച്ച് ഏറെ പറയുന്നത് കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് പറയാത്തതിനൊരു കാരണമേ ഉള്ളൂ പറയാൻ പറ്റാത്തതിനെ കുറിച്ച് പറയരുതെന്നാണ് പറയാൻ പറ്റുമോ ഈശ്വരനെ കുറിച്ച് ശരിക്കും പറയാൻ അതൊരു വലിയ ഒരു വലിയ ഫിലോസഫിക്കൽ ഇഷ്യൂ ആണ് പറയാൻ പറ്റാത്തതിന് ദാറ്റ് വിച്ച് കനോട്ട് ബി സെഡ് യു മസ്റ്റ് നോട്ട് സെഡ് എന്നാണ് ദാർശനികന്മാർ പറഞ്ഞു വയ്ക്കുന്നത് ഒരിക്കലും പറയരുത് ഇപ്പൊ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദേഹത്തിലൂടെ അഭ്യാസത്തിലൂടെ അനുശാസനത്തിലൂടെ അനുശീലനത്തിലൂടെ വൈരാഗ്യ അഭ്യാസാദികളിലൂടെ നമ്മൾ എത്തിച്ചേർന്ന് ഒരു വട്ടം മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ ബോധ്യപ്പെടും വേറിട്ടെടുത്ത് കാണിക്കാൻ പറ്റാത്തതൊന്നാണ് ഈശ്വരൻ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ എങ്ങനെയാ നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കാം ഇപ്പൊ നിർവാണാവസ്ഥയിൽ ബോധോദയത്തിൽ ബുദ്ധത്വത്തിൽ സർവത്ര പ്രകാശമാനമായി കാണപ്പെടും സർവത്ര പ്രകാശമാനമായി നേരത്തെ പറഞ്ഞ പോലെ ഈശാവാസ്യമിതം ഈ സർവത്ര ഈശ്വരനാണ് എന്ന ബോധ്യം ഉണ്ടാവും അത് ആദ്യം പറയുന്നത് എങ്ങനെയാണപ്പോ പറയാൻ സാധ്യല്ല എല്ലായിടത്തും ഉണ്ട് ഈശ്വരൻ ഒന്ന് തൊട്ടടുത്ത് കാണിക്കാൻ സാധ്യല്ലാത്ത വണ്ണം ഇപ്പൊ കഠോപനിഷത്തിലെ ആ ധീരയോഗി കണ്ടതുപോലെ ധീരനായോഗി കശ്ചിത് ധീര പ്രത്യേകാത്മാനവൈക്ഷ ആവൃത്ത ചക്ഷുർ അമൃതത്വമിച്ഛൻ അതായത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഉള്ളിൽ തിളങ്ങി വിളങ്ങി പ്രകാശമാനമായി നിൽക്കുന്ന ആ ചൈതന്യത്തെ ആത്മചൈതന്യത്തെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ സർവത്ര ആ പ്രകാശമേ കാണുള്ളൂ അതുകൊണ്ടാണ് എല്ലായിടത്തും സർവം ഖലുദം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ പൂർവികന്മാർ ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നത് ബുദ്ധ ഭഗവാനും ഈശ്വരനെ കുറിച്ച് പ്രത്യേകമായി പറയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ തൈത്തിരിയത്തില് ഏതോ വാചോ നിവർത്തന്തി വാക്കുകൾ തിരിച്ചു പോകുന്ന ഒരു സ്ഥലമുണ്ട് ചെന്ന് കണ്ടിട്ട് വിശദീകരിക്കാനാവാതെ തിരിച്ചു പോരുന്നൊരു രംഗമുണ്ട് അപ്രാപ്യം മനസാസഹ മനസ്സിന് പ്രാപിക്കാനാവാത്ത ആ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ആ ആനന്ദമയമായ ബ്രഹ്മത്വത്തെ വിശദീകരിക്കാനാവാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ആ മൗനമന്ദഹാസം ബുദ്ധന്റെ മുഖത്ത് വിടരുന്നത് ആ മൗനമന്ദഹാസത്തിന്റെ അർത്ഥം അതാണ് വളരെ ലോകപ്രസിദ്ധനായ ആധുനിക കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭമതിയും ഏറ്റവും ഉന്നതനുമായ സൈദ്ധാന്തികൻ ദാർശനികൻ എന്നൊക്കെ വിശദീകരിക്കപ്പെടുന്ന ഒരു ഓസ്ട്രിയൻ ഇംഗ്ലീഷ് ഫിലോസഫർ ഉണ്ട് നിങ്ങൾ ചിലരൊക്കെ ഒരുപക്ഷെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാകും ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൻ എന്ന് പറയുന്നതായ വളരെ പ്രസിദ്ധനായ ആളാണ് അദ്ദേഹത്തിന്റെ TLP എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ചുരുക്കപ്പേരാണ് TLP എന്ന് പറഞ്ഞാൽ ട്രാക്ടാട്ടൂസ് ലോജിക്കോ ഫിലോസഫിക്കസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിൽ അതിൽ 7 പ്രൊപ്പൊസിഷൻസ് ആണ് മുഴുവനുള്ളത് 7 പ്രഖ്യാപനങ്ങളാണ് അതിന്റെ ഉപ അംശങ്ങളുണ്ട് അതിൽ ഒരു ഉപ ബിന്ദുക്കളും കൊടുക്കാതെ 7-ാമത്തെ ഒരു പ്രൊപ്പൊസിഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഈ ഫിലോസഫിയിൽ അത് പറയുന്നത് വേർ ഓഫ് വൺ കനോട്ട് സ്പീക്ക് ദേർ ഓഫ് വൺ മസ്റ്റ് കീപ് സൈലൻസ് എവിടെയാണോ പറയാൻ കഴിയാതെ വരുന്നത് നേരത്തെ തൈത്തിരിയത്തിലെ ഞാൻ പറഞ്ഞു അതായത് ഏതോ ആചനിവർത്തന്തി എവിടെയാണോ തിരിച്ചു പോരുന്നത് അവിടെ എന്താ ചെയ്യേണ്ടത് ഒന്നും പറയാതിരിക്കും ഇപ്പൊ ഈ ഈശ്വര ചൈതന്യമാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ദഹാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സർവത്ര അവിടെയാണ് ബുദ്ധന്റെ മൗനമന്ദഹാസത്തിന്റെ പ്രസക്തി ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോടൊക്കെയുമായി ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ ഉപദേശം ഏതാണ് അവസാനത്തെ ഉപദേശം അപ്പദീപോഭവ അപ്പൊ ഇവിടെ നിങ്ങൾ മറ്റാരെയും ആശ്രയിക്കരുത് എന്നെയും ആശ്രയിക്കരുത് ഞാൻ പറഞ്ഞതും അതേപോലെ സ്വീകരിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു അതേപോലെ സ്വീകരിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം ബുദ്ധഭഗവാൻ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാനാണത് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ല എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ കാട്ടിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് കയറിയിരിക്കുന്ന ഈ കാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്റെ വഴി തേടി വേറൊരു മാർഗത്തിലൂടെ പോകും അപ്പോൾ ഞാൻ തെളിച്ചു കാണിച്ചിട്ടുള്ള ദീപം ഞാൻ കൊണ്ടുപോകും നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ സ്വയം ദീപമായി മാറണം നിങ്ങൾ സ്വയം പ്രകാശമായി മാറണം അപ്പ ദീപോ ഭവ
ബി ലാംപ് ടു വൺ സെൽഫ്. നിങ്ങൾ സ്വയം പ്രകാശമായി മാറി മുന്നോട്ട് പോകണം. ആ ഉജ്ജ്വലമായ സന്ദേശം നമുക്ക് നൽകിയ ബുദ്ധ ഭഗവാൻ, ബുദ്ധൻ എല്ലാ അർത്ഥത്തിലും ആ കാലഘട്ടത്തിന്റെ വിശേഷതകൾ വെച്ച് ഹൃദയത്തിന് വളരെയേറെ സ്ഥാനമില്ലാതെ ബുദ്ധിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പര സ്നേഹം പോലും ബുദ്ധിയുടെ ത്രാസിൽ വെച്ച് തൂക്കി നിശ്ചയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതീയ ദാർശനികതയ്ക്ക് ഹൃദയത്തെ പകർന്ന കാരുണ്യം പകർന്നു തന്ന ബുദ്ധ ഭഗവാൻ, അദ്ദേഹം ഒരിക്കലും നിലവിലുണ്ടായിരുന്നതിൻ്റെ വിരുദ്ധമായ ഒരു ശത്രു രംഗത്തെ സൃഷ്ടിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ശത്രു ശ്രേണിയെ സൃഷ്ടിക്കുകയായിരുന്നില്ല, അതിനെ കൂടുതൽ ശരിയിലേക്ക് നയിക്കുകയാണ്. ഭാരതീയ സനാതന ദർശനത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകുന്നതല്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോകുന്നതാണ് ഭാരതീയ ദർശനം. ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോവുക, തെറ്റെന്നൊന്നുമില്ല ഇവിടെ നമ്മൾ കാണുന്നേയില്ല. അങ്ങനെയുള്ള ഒരു ശരിയായ അർത്ഥത്തിലുള്ള വികാസം ഭാരതീയ ദർശനത്തിനും അതുവഴി ലോകത്തിനും പകർന്നു കൊടുത്ത ബുദ്ധ ഭഗവാന്റെ പ്രതിമ നമ്മൾ നമ്മുടെ ഈ ക്യാമ്പസിൽ, കേസരിയുടെ ഈ പവിത്രമായ ക്യാമ്പസിൽ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേസരി ബന്ധുക്കൾക്ക് മാത്രമല്ല കോഴിക്കോട് നിവാസികൾക്കൊക്കെയും, കോഴിക്കോടുകാർക്ക് മാത്രമല്ല എല്ലായിടത്തു നിന്നും ഇവിടെ വന്നു ചേർന്നൊരു കുറച്ച് നേരമെങ്കിലും ഇരുന്ന് ആ പ്രതിമ നിർമ്മിച്ച സുനിൽ തേഞ്ഞിപ്പലം ശരിയായ അർത്ഥത്തിൽ ആ മന്ദഹാസ മുദ്ര, ആ മൗന മന്ദഹാസത്തിൻ്റെ മുദ്രയെ ഒട്ടും മറക്കാതെ ഒട്ടും ചോരാതെ ആ ചാർത്തി വെച്ചിട്ടുള്ള സുന്ദരമായ ആ ബുദ്ധപ്രതിമയുടെ മുമ്പിൽ നമുക്ക് ഇരുന്ന് സ്വയം അറിയാനും സ്വയം ഉള്ളിലേക്ക് ഇറങ്ങാനും, ഞാൻ തുടക്കത്തിൽ ആ സൂചിപ്പിച്ച ബൗദ്ധശാസനത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ആ ദർശനമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ ആറ്റിക്കുറുക്കിയെടുത്ത ഏതം ബുദ്ധാനം ശാസനം എന്താണെന്ന് പറഞ്ഞു, സബ്ബപാപസ്യാകരണം കുശലസ്യ ഉപസമ്പദ സച്ചിത്ത പര്യോദപനം ഏതം ബുദ്ധാനം ശാസനം. അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ, സ്വയം വിമലീകരിക്കാനും സ്വയം ഉയരാനും സ്വയം നമ്മുടെ തന്നെ ദീപമാകാനും, നമ്മൾ തന്നെ നമ്മുടെ സ്വയം ദീപമാകാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു ആത്മവികസനത്തിൻ്റെ, ആത്മപ്രകാശനത്തിൻ്റെ പ്രദേശമാക്കി, മേഖലയാക്കി നമുക്ക് ഇവിടെ മാറ്റാം. അതിനുവേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് എന്തിനെങ്കിലും എതിരെയുള്ളതല്ല, ബുദ്ധനും ആർക്കും ഒന്നിനും എതിരെയുള്ളതായിരുന്നില്ല. ബുദ്ധൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിച്ച് എടുക്കേണ്ടുന്ന ഒരു വലിയ തത്വമാണ്. അത്തരം മഹത്തുക്കളുടെ ജന്മം കൊണ്ട് പരിപൂർണമായ പരിപാവനമായി ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം മഹത്തുക്കളെ കൊണ്ടാണ് ഭാരതം അറിയപ്പെടുന്നത്, ഭാരതത്തിൻ്റെ ചരിത്രം ശ്രേഷ്ഠമായി തീരുന്നത് ഇത്തരം മഹാത്മാക്കളെ കൊണ്ടാണ്. അവരെ കൂടുതൽ ശരിയായ അർത്ഥത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയിട്ടുള്ള പഠനങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ, അതും ഈ ഗവേഷണ കേന്ദ്രത്തിൽ സംഭവിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു സദസ്സിലേക്ക് വരാനും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവസരം തന്നതിന് കേസരിയുടെയും ഹിന്ദുസ്ഥാൻ പ്രകാശൻ ട്രസ്റ്റിൻ്റെയും മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ചുമതലക്കാരോട് എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. വന്ദേ മാതരം.